അപ്പൊ നിങ്ങളുടെ സിലബസിൽ ഉള്ള ഒരു സാധനമാണ് റിഗ്രഷൻ അനാലിസിസ്. ഈ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സർവേ ഡേറ്റയ്ക്കായാലും ടൈം സീരീസ് ഡേറ്റയ്ക്കായാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ നമ്മുടെ സിലബസിൽ റിഗ്രഷൻ അനാലിസിസും ടൈം സീരീസ് മോഡലിംഗും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയിൽ റിഗ്രഷൻ പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട് നിങ്ങൾക്ക് അറിയാം, പിന്നെ ബാക്കി നമുക്ക് നമ്മുടെ റിസർച്ച് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാഞ്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം പഠിക്കാൻ അല്ലെ ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രെഡിക്ഷൻ പർപ്പസ് ഓൾസോ. അപ്പോൾ ബന്ധം മാത്രമല്ല ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും റിഗ്രഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രെഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ സെയിൽസ് പെർഫോമൻസ് സ്റ്റോക്ക് പ്രൈസ് ട്രെൻഡ്സ് ഇതെല്ലാം നമ്മൾ ഇതിനെല്ലാം റിഗ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിഗ്രഷൻ എന്ന് പറയുന്ന ടെക്നിക് റിസർച്ച് മെത്തഡോളജിയിൽ ഒരു ടെക്നിക്കാണ്, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഐ വുഡ് സേ മോർ ദാൻ 60-70% ഓഫ് ദി തീസിസസ് യൂസിങ് റിഗ്രഷൻ. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് അറിയുന്നത് വളരെ നല്ലതായിരിക്കും. ദെൻ ടൈംസ് ഓഫ് ഡേറ്റ ബീങ് അനലൈസ്ഡ് റിഗ്രഷൻ നമുക്ക് ഏതൊക്കെ ഡേറ്റ സെറ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന് ക്രോസ് സെക്ഷൻ ഡേറ്റ യൂസ് ചെയ്യാം, രണ്ട് ടൈം സീരീസ് ഡേറ്റ യൂസ് ചെയ്യാം. റിഗ്രഷൻ രണ്ട് ഡേറ്റ സെറ്റിനും നമുക്ക് റിഗ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് രണ്ട് ടെക്നിക്കിനും രണ്ട് ഡേറ്റ സെറ്റ്സിനും റിഗ്രഷന്റെ അപ്രോച്ചസ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോസ് സെക്ഷൻ ഡേറ്റയ്ക്ക് നമുക്ക് സിംപ്ലി റിഗ്രഷൻ യൂസ് ചെയ്യാം, ബട്ട് ടൈം സീരീസ് ഡേറ്റയ്ക്ക് റിഗ്രഷൻ യൂസ് ചെയ്യുമ്പോൾ ദേർ ഇസ് എ പ്രോബ്ലം വിത്ത് ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഡേറ്റ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് പ്രൈസസ് ഒരു മാസത്തെ സ്റ്റോക്ക് പ്രൈസസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് പ്രൈസസ് തമ്മിൽ ഓരോ ദിവസത്തെയും സ്റ്റോക്ക് പ്രൈസസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ടൈം സീരീസ് റിഗ്രഷൻ ഇസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ബിക്കോസ് ടൈം സീരീസ് വേരിയബിൾസ് ആർ റിലേറ്റഡ് ടു ദെയർ ഓൺ പാസ്റ്റ് വാല്യൂസ്. ഇന്നത്തെ സ്റ്റോക്ക് പ്രൈസ് ഇന്നലത്തെ സ്റ്റോക്ക് പ്രൈസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, നാളത്തെ സ്റ്റോക്ക് പ്രൈസ് ഇന്നത്തെ സ്റ്റോക്ക് പ്രൈസുമായിട്ട് എന്തായാലും ബന്ധം ഉണ്ടാവും. അങ്ങനെ റിലേഷൻഷിപ്പ് ഉള്ളതിന് നമ്മൾ പറയും ഓട്ടോ കോറിലേഷൻ എന്ന് പറയും. ഈ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അസംഷൻ റിഗ്രഷൻ അസംഷന്റെ ഒരു അസംഷൻ ആണ്. ദർ ഷുഡ് നോട്ട് ബി ഓട്ടോ കോറിലേഷൻ. രണ്ട് ദിവസത്തെ അല്ലെ മൂന്ന് ദിവസത്തെ വാല്യൂസ് തമ്മില് ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് റിഗ്രഷന്റെ ഒരു അസംഷൻ ആണ്. അപ്പോൾ ദർ ആർ ത്രീ ബേസിക് അസംഷൻസ്. ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ, ദ ഡേറ്റ ഷുഡ് ബി ഹോമോജീനിയസ്, ആൻഡ് ദ ഡേറ്റ ഷുഡ് ബി നോർമൽ. ഇങ്ങനെയുള്ള അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റിഗ്രഷൻ ഡേറ്റ അസംഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡേറ്റയിൽ ഓട്ടോ കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഓട്ടോ കോറിലേഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ടൈം സീരീസ് റിഗ്രഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ടൈം സീരീസ് ഡേറ്റയിൽ നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യും. ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ അല്ല, ലീനിയർ അല്ല. ഇതുപോലെ ഓട്ടോ കോറിലേഷൻ ഉണ്ടാവും, അതുപോലെ മൾട്ടി കൊലീനിയാരിറ്റി ഉണ്ടാവും, അതുപോലെ ഹോമോ ഹെട്രോസ്കഡാസിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വി ഷുഡ് ബി കെയർഫുൾ വൈൽ യൂസിങ് ടൈം സീരീസ് റിഗ്രഷൻ.
But we can use regression in time series data, but there are some adjustments have to be made in the data sets. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ദെൻ സിറ്റുവേഷൻസ്, സോ ദീസ് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വെൻ വി യൂസ് റിഗ്രഷൻ, ഹൗ ടു വേജസ് ഓഫ് എംപ്ലോയീസ് ഡിപെൻഡ്സ് ഓൺ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ, ഇങ്ങനെയുള്ള സ്റ്റഡീസിൽ നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഹൗ ടു വേജസ് ഓഫ് എംപ്ലോയീസ് ഡിപെൻഡ് ഓൺ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ. എന്തുകൊണ്ടാണ് എംപ്ലോയീസിന്റെ വേജസ് എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയും അതുപോലെ എഡ്യൂക്കേഷനെ അടിസ്ഥാനമാക്കിയും ജെൻഡറിന്റെ അടിസ്ഥാനമാക്കിയും വേജസ് വരുന്നത്? അങ്ങനെ വേജസിന് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇസ് ദർ എനി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വേജസ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ബിറ്റ്വീൻ ദ വേജസ് ആൻഡ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഓർ ബിറ്റ്വീൻ ദ വേജസ് ആൻഡ് ജെൻഡർ? ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ തൊഴിലാളികളുടെ വേജസും അവരുടെ സർവീസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാം. അവരുടെ എഡ്യൂക്കേഷനും അവരുടെ വേജസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി റിഗ്രഷൻ യൂസ് ചെയ്യാം. അതുപോലെ ജെൻഡർ, മെയിലിനാണോ ഫീമെയിലിനാണോ കൂടുതൽ വേജസ് കൊടുക്കുന്ന, വി ക്യാൻ യൂസ് റിഗ്രഷൻ. So how do current price of stock depends on its own past values as well as the current and past market index? നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് പ്രൈസസ് പാസ്റ്റ് പ്രൈസസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റോക്ക് പ്രൈസസ് മാർക്കറ്റ് ഇൻഡെക്സുമായിട്ട് ബന്ധമുണ്ടോ? മാർക്കറ്റ് ഇൻഡെക്സിനനുസരിച്ചാണോ സ്റ്റോക്സ് പോകുന്നത്? ഇന്നലെ മാർക്കറ്റ് 150 പോയിന്റ് ഡൗൺ ആയിരുന്നു. ഇന്നലെ നിങ്ങൾ മാർക്കറ്റ് നിഫ്റ്റി 50 ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് മെജോറിറ്റി സ്റ്റോക്സും ഡൗൺ ആയിരുന്നു, ബട്ട് ദേർ ആർ 10-15 സ്റ്റോക്സ് വേർ അപ്പ്. അപ്പൊ ദീ സ്റ്റോക്സ് വേർ മൂവ്ഡ് അഗൈൻസ്റ്റ് ദ മാർക്കറ്റ്, ബട്ട് ദ മെജോറിറ്റി സ്റ്റോക്സ് 35 സ്റ്റോക്സ് മൂവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മാർക്കറ്റ്. സം സ്റ്റോക്സ് മൂവിംഗ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് ആൻഡ് സം സ്റ്റോക്ക് മൂവിംഗ് അഗൈൻസ്റ്റ് ദ മാർക്കറ്റ്. ദ സ്റ്റോക്സ് മൂവിംഗ് in accordance with the market are called as positively correlated stocks. These stocks are positively correlated with the market, and some of the stocks are negatively correlated with the market. When the market goes up, these stocks go down. When the market go down, these stocks goes up. So we can see these kind of stocks. This kind of relationship can be studied with the help of regression. So there should be a tool can be used to study this relationship. The appropriate tool is regression. So when you do project in the foursome, you can do this kind of topics. Simply the data is available and you can use the regression with the help of a software like SPSS or Stata or EVUS, and you can find the relationship. Then how does the current sales level depends on its current and past advertising level? So sales levels na adu nammude advertising ayittu bandham undo, promotion ayittu bandham undo? If the promotions are positively influence the sales, or the promotions are negatively influence the sales, so this kind of relationship can be studied with the help of regression. So any doubts you can ask me right now. This is a context in which we are using regression. These are the situations, and I explained the data in which we can use the regression, the data which consists of the cross sectional and time series data. Cross sectional data we can simply use a regression, but the time series data we should be careful because there is an autocorrelation with the data. So the autocorrelation should be eliminated before using regression in time series data. So regression, what is regression, what are the different types of data in which regression can be used, then the situations in which regression can be used. Any doubts? Yes, there are test point detection
there are techniques available. So we will study all these things to how to remove these autocorrelation and all. Oh. Everything solution is there. Okay, any more questions? So can I go to the next slide? Yes, sir. Okay. And the voice break in on the illa? Illa, sir. Clear on it. Okay. Then types of variables in regression. So we can do regression in at least two variables are mandatory. At least two variables are mandatory to conduct regression. രണ്ട് വേരിയബിളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റിഗ്രഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വേരിയബിൾ നമുക്ക് റിഗ്രഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ടു വേരിയബിൾ അറ്റ്ലീസ്റ്റ്. രണ്ട് വേരിയബിൾസ് തമ്മിൽ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഒരാളോടത്ത് തന്നെ ബന്ധം നമുക്ക് ഇല്ല ഉണ്ടാവില്ല. So single variable we are trying to explain or predict is called as dependent variable. നമ്മൾ ഏത് വേരിയബിൾ ആണോ ഒരു വേരിയബിൾ വെച്ചിട്ടായിരിക്കും വേറൊരു വേരിയബിൾ പ്രെഡിക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. സ്പെല്ലിംഗ് ഡിപ്പെൻഡന്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കേ. So single variable we are trying to explain. നമ്മൾ ഏത് വേരിയബിളിനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെ ഏത് വേരിയബിളിനാണ് പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നത് ആ വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. അതിനെ നമ്മൾ റെസ്പോൺസ് വേരിയബിൾ എന്നും വിളിക്കാം ടാർജറ്റ് വേരിയബിൾ എന്നും വിളിക്കാം. ദെൻ ടു എക്സ്പ്ലെയിൻ ഓർ പ്രെഡിക്ട് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ വി യൂസ് സം എക്സ്പ്ലനേറ്ററി വേരിയബിൾ. നമ്മൾ ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിന് അല്ലെ ടാർജറ്റ് വേരിയബിളിനെ റെസ്പോൺസ് വേരിയബിളിനെ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ സെയിൽസ് ആണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നത്. സെയിൽസ് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊമോഷൻ ആണ്. പ്രൊമോഷൻ കൂടുന്തോറും സെയിൽസ് കൂടുന്നുണ്ടോ? അപ്പൊ ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ്. ഗോട്ട് ഇറ്റ്? Okay, yes. Then if single independent variable is called as simple regression. ഇപ്പൊ നമ്മൾക്ക് ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് സെയിൽസ് പ്രെഡിക്ട് ചെയ്യാൻ നമ്മൾ അഡ്വർടൈസിങ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ സിമ്പിൾ റിഗ്രഷൻ എന്നാണ് വിളിക്കുന്നത്. അതിന് സിമ്പിൾ എന്ന് വിളിക്കുന്നത് സിമ്പിൾ ആവേണ്ടല്ല ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സിമ്പിൾ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ വളരെ സിമ്പിൾ ആയതുകൊണ്ടല്ല. സിമ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് യൂസ്ഡ് ആൻഡ് ഇഫ് യു യൂസ് സെവറൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വി കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. നമ്മൾ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സിമ്പിൾ റിഗ്രഷൻ എന്നും നമ്മൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ സെയിൽസ് പ്രെഡിക്ട് ചെയ്യാൻ നമ്മൾ പ്രൊമോഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ quality of products use cheyunnunda pricing use cheyunnunda so there are many variables we can use to predict the sales some that cases we call it as multiple regression. The model is called multiple regression. If we use the single explanatory variable to predict the dependent variable is called it as simple regression. Okay, that is simple regression and multiple regression. So in researchers, in academic researchers, we use multiple regression always because, for example, we are predicting job satisfaction. Job satisfaction can be influenced by many factors like employees' attitude, employees' empowerment, and the work conditions, wages. Amenities provided. There are a lot of conditions, lot of variables which can be used to predict the job satisfaction.
So the job satisfaction is called as dependent variable, and the variable used to predict the job satisfaction is known as independent variable, and the total model is called as multiple regression model. Okay, but we rarely use the simple regression because in theoretically only we can be able to say that we use simple regression. I don't know, in academic researches we cannot use a simple regression because in learning part we can use a simple regression padikkan vendittu nammal simple regression padikkam, but namukku academic researchers ina oru variable mathram undu oru variable ne predict cheyan pattathilla. There are other variables are also included according to the theory. Nammal aadyam job satisfaction anengil job satisfaction de theory padikkuva, job satisfaction de models padikkuva. ആ മോഡൽസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് എൻ്റെ കോൺസെപ്റ്റൽ മോഡൽ. ആ കോൺസെപ്റ്റൽ മോഡൽ പഠിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കുന്ന വേരിയബിൾസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യണത്, അത്രയും വേരിയബിൾസ് എല്ലാം തന്നെ നമ്മൾ മോഡലിൽ കൊടുക്കണം. സോ വി മേ യൂസ് ലൈക്ക് beta x1 plus beta x2 plus beta x3 plus beta x4 plus beta xn. What much variables are influenced, that much variables are to be included in the model. Okay. Okay sir. So next regressions are two types, linear and non-linear models. May I know who were taken the regression topic in our seminar presentation? Arana? Snehita. Snehita. Adhe sir, regression and time series from Snehita. Okay, Snehith inathu undo meeting inathu? Snehith evide 915 evide povunu? Ah, evide povunu paranjirunnu sir, poyan thonunu. Okay. So next, linear versus non-linear model. The relationship between the variables are in straight line are called as linear models. എന്താണ് അത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആർ കോൾഡ് ആസ് ലീനിയർ മോഡൽസ്. എന്താണ് ആ ഒരു സെന്റൻസിലൂടെ മീൻ ചെയ്യുന്നത് പറയാവോ ആർക്കെ? dependent variable, the same proportionate increase in the independent variable. അതാണ് ലീനിയർ എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഒരു ഒരെണ്ണം എക്സ് ആക്സിസിൽ വരുമ്പോൾ ഒരെണ്ണം അതേ സെയിം വൈ ആക്സിസിലും വരണം. അപ്പൊ എന്താവും? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആവും, നമ്മുടെ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആവും. സെയിം പ്രൊപ്പോർഷനിൽ പോവുകയാണെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിലോ? നോൺലീനിയർ ആണ്, നമ്മൾ കർവിന്റെ റിലേഷൻഷിപ്പ് ആവും. ഡിഫറെന്റ് ആവുമ്പോഴാണ് നമുക്ക് കർവ് ഫോം ചെയ്യണം. സെയിം പ്രൊപ്പോർഷൻ തന്നെ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസ് വരുവാണെങ്കിൽ നമ്മൾ പറയും ലീനിയർ മോഡൽസ് എന്ന് വിളിക്കാം. അപ്പൊ സെയിം പ്രൊപ്പോർഷൻ അല്ലാതെ ഒരെണ്ണം എക്സിൽ കൂടി ഒയിലപ്പോ അഞ്ചെണ്ണം കൂടി. സോ ദാറ്റ്സ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ്. സോ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് കോസസ് കർവ് ഫോംസ് കർവ്സ്, and such curved relationship is called non-linear relationship. So namukku non-linear relationship anengil we cannot be supposed to use the regression. Okay, so we can use the non-linear regression models are there, so we can use non-linear regression models for the non-linear models. So in linear models we can use the simple and multiple regression. But in non-linear models, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ടൈം സീരീസ് ഡേറ്റ എല്ലാം ഇറ്റ്സ് നോട്ട് ലീനിയർ, ഇറ്റ്സ് നോൺ ലീനിയർ. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ ഡേറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ടെക്നിക്സ് ആൻഡ് വി കൻ ബി ഏബിൾ ടു യൂസ് ദ റിഗ്രഷൻ ആഫ്റ്റർ ദാറ്റ്.
So we should be able to perform some mathematical transformations. To convert the non-linear data into linear data, then only we can be able to use the regression. So we can simply use the regression in linear models, but it is very complicated to use the regression in non-linear models. Okay, but in practice, it is very difficult to find the linear data. I think majority data available to us are in the form of non-linear. But in if you read the thesis, many scholars, especially the cross-section data, many scholars use the linear models. They have assumed that the data were collected by them are linear, so that they can use the linear regression models. Okay, this is linear and non-linear models. Understand? Any questions? Yes, sir. Okay. So simply we can simply graphs and plots we can use for regression, and the scatter plots, I think you have studied the scatter plots. You படிச்சிட்ட இல்ல scatter plots static படிச்சிட்டند டிகிரிக்கு அதானே படிச்சானு வந்து static எவ்வளவுங்க படிச்சான் statistics படிச்சிட்டند இல்ல scatter plots. So scatter plots indicates that there is a positive or negative relationship between dependent and independent variables. Variables thammila negative um positive aayittulla relationship undengil adu namukku scatter plots manasilakka therum. The explanatory variables on the horizontal axis and the dependent variable on the vertical axis. So we can see a scatter plot, how it looks like. So this is a scatter plot. And the first graph shows strong positive linear relationship. So you can see that there is a straight line, so that it is linear and positive also, and it is very strong positive and linear. And the second one on the top, moderate negative, the relationship is negative. You can see the position of two scatter plots, negative, and it's linear. Why it is linear? It's a form of a straight line. It shows a straight line relationship, so that it is linear. And the third one on the bottom line, now there is no relationship. We cannot form a relationship here. All the points are in different sides of the graph, so there is no relationship. And the fourth one, the last graph, it's non-linear. It is a curve shape. It is a non-linear, so that the scatter plots indicates the linearity of the data. So simply you can upload the data in the software and click the scatter plot, and you can put it the x and y data, and you will get this kind of scatter plot. Then after that, you can be able to identify your data is linear or non-linear. So software, with the software we can also we can be able to understand the data is linear or non-linear through scatter plot diagrams. Okay, so that's the usage of scatter plot in regression. So simply scatter plots, the basic fundamental tools of regressions are the scatter plots to understand the data which is linear or non-linear. Got it? Yes.
So already explained in linear non-linear relationships, scatter plots are very useful for detecting behavior of the data which is linear or non-linear. It is very useful for identifying outliers. Outliers I explained, I think so. What is outlier? Extreme values. High extreme values. This is outlier. You can see the outlier right now. Scatter plots often have a pattern. We call a data point an outlier if it does not fit the pattern. നമ്മൾ ആ പാറ്റേണിനകത്ത് ഫിറ്റ് അല്ലാത്ത ഈ ദിസ് ഇസ് എ പാറ്റേൺ ആൻഡ് ദേർ ആർ സം ഡേറ്റ പോയിന്റ്സ് വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ടു ദിസ് ഗ്രാഫ് നോട്ട് സ്യൂട്ടബിൾ ടു ദിസ് പ്ലോട്ട് ഓക്കെ ദിസ് സ്റ്റുഡൻറ് വെയിറ്റ് ആൻഡ് ബാക്ക് പാക്ക് വെയിറ്റ് സോ ദർ ഇസ് എ റിലേഷൻഷിപ്പ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് വെയിറ്റ് ആൻഡ് ബാക്ക് പാക്ക് വെയിറ്റ് 40 kilo ഉള്ള ആള് 4 kilo വെയിറ്റ് ഉള്ള ബാഗ് തൂക്കാം ദെൻ 50 kilo ഉള്ള ആള് 6 kilo വെയിറ്റ് അങ്ങനെ സ്റ്റുഡൻസിന്റെ വെയിറ്റ് കൂടുന്നതോറും ബാക്ക് പാക്കിന്റെ വെയിറ്റ് കൂടുകയാണ് ദെർ ഇസ് എ ലിനിയാരിറ്റി ഓവർ ദ റിലേഷൻഷിപ്പ് ബട്ട് യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ടു സ്റ്റുഡൻസ് അവര് 70 kilo ഉള്ള ഒരുത്തൻ അവൻ 3 kilo ഉള്ള ബാക്ക് പാക്കാണ് തൂക്കുന്നത് ഓക്കെ ദെൻ 60 kg ഉള്ളവൻ 14 kg ഉള്ള ബാക്ക് പാക്കാണ് തൂക്കുന്നത് അപ്പോ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് സ്ട്രോങ് ഔട്ട്ലയേഴ്സ് ഹിയർ വി ഷുഡ് ബി എലിമിനേറ്റഡ് ദീസ് പീപ്പിൾ ഫ്രം ദ ഡേറ്റാ സെറ്റ് അതർവൈസ് ദ ടോട്ടൽ റിസൾട്ട് വിൽ ബി ബയാസ്ഡ് ഷാരോണിനെയും ബ്രാഡിനെയും നമ്മൾ ഒന്നിയിൽ ഇവരുടെ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ഇവന്മാര് നോർമൽ ആയിട്ട് പോകുന്ന മനുഷ്യരല്ല മനസ്സിലായോ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ഔട്ട്ലയേഴ്സ് വരും ചിലപ്പോൾ മിസ്റ്റേക്കിൽ ബൈ മിസ്റ്റേക്കിലൂടെ വന്നതായിരിക്കാം ഔട്ട്ലയേഴ്സ് സംടൈംസ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് വന്ന ക്ലറിക്കൽ എറർ ആയിരിക്കാം അല്ലെങ്കിൽ അവർ നോർമൽ അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് തന്ന ഡേറ്റ ആയിരിക്കാം അല്ലെങ്കിൽ ആ മനുഷ്യർ നോർമൽ ആയിരിക്കില്ല ഓക്കെ സോ ദിസ് ഇസ് എ കേസ് ഓഫ് ഔട്ട്ലയേഴ്സ് വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദ outliers while using regression avanana pratheyam parayna outliers be treated as carefully okay okay sir yes sir so next unequal variance the variance of dependent variable depends on the value of the explanatory variables of course the job satisfaction as I said earlier the job satisfaction is depends on the salary or wages provided by the company and working conditions provided by the company and these factors combine together and influence the job satisfaction ഓക്കെ അപ്പൊ സാലറി കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വേരിയേഷൻ വരും ജോബ് സാറ്റിസ്ഫാക്ഷനിലെ വേരിയേഷൻസ് വരും സാലറി കൂട്ടിക്കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വേരിയേഷൻ വരും വർക്കിംഗ് കണ്ടീഷൻസ് ഭയങ്കര പ്രശ്നമാണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വേരിയേഷൻ വരും വർക്കിംഗ് കണ്ടീഷൻ നല്ലതാവുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വേരിയേഷൻസ് വരും ഗോട്ട് ഇറ്റ് ദ വേരിയൻസ് ഓഫ് ദി ഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾ സെയിൽസ് അഡ്വർടൈസ്മെന്റിൽ നമ്മൾ വർധനവ് വരുത്തുമ്പോൾ സെയിൽസിൽ അതിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും സെയിൽസ് കൂടും അഡ്വർടൈസ്മെന്റ് കുറയ്ക്കുമ്പോൾ സെയിൽസ് കുറയും ദാറ്റ് ഈസ് എ സെന്റൻസ് മീനിങ് ദ വേരിയൻസ് ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഗോട്ട് ഇറ്റ് ഇനി അൺഈക്വൽ വേരിയൻസ് വയലേറ്റ്സ് ദ അസംപ്ഷൻസ് ഓഫ് ലീനിയർ റിഗ്രഷൻ മോഡൽ ചില കേസില് നമ്മൾ സാലറി വർധന വരുത്തി സാലറി എന്ന് സാലറി വർധന വരുത്തി സാലറി 10% കൂടി ജോബ് സാറ്റിസ്ഫാക്ഷനും 10% കൂടണം പക്ഷെ സാലറി 10% കൂട്ടിയപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ 20% കൂടി സം കൈൻഡ് ഓഫ് അബ്നോർമാലിറ്റി ഇസ് ദാ സോ ദാറ്റ് വയലേറ്റ്സ് ദ അസംപ്ഷൻസ് ഓഫ് ലീനിയർ റിഗ്രഷൻ മോഡൽ സോ വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് വെൻ ദർ ഇസ് എ വയലേഷൻ ഓഫ് ലീനിയാരിറ്റി So scatter plots helps to identify the unequal variance. Scatter plots നമുക്ക് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാറ്റർ പ്ലോട്ട്സ് ഹെൽപ്പ് ചെയ്യും
ഇത്രയാണ് നമുക്ക് സ്കാറ്റർ പ്ലോട്ടിൽ നോക്കേണ്ടത്. അൺഈക്വൽ വേരിയൻസ് മനസ്സിലാക്കാൻ പറ്റും, ലിനിയർ ആണോ നോൺ ലിനിയർ ആണോ മനസ്സിലാക്കാൻ പറ്റും, ഔട്ട്ലയേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെല്ലാം നമുക്ക് സ്കാറ്റർ പ്ലോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കോറിലേഷൻ ആണ്. കോറിലേഷൻ റിഗ്രഷന്റെ ഒരു ബേസ് ആണ്. കോറിലേഷൻ പഠിച്ചിട്ടാണ് നിങ്ങൾ റിഗ്രഷൻ പഠിച്ചിട്ടുള്ളത് ബികോമിന്. അപ്പൊ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി സ്റ്റേറ്റഡ് റിലേഷൻഷിപ്പ്. കോറിലേഷൻ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലേ എന്ന് മാത്രമാണ് കോറിലേഷൻ പറയുന്നത്. സോ കോറിലേഷൻ പറയുന്നത് എന്താണ്? If there is a relationship between two variables, or there is a relationship maybe positive or negative, so such kind of things given by the correlation. So correlation gives the relationship between the variable, the relationship may be either positive or negative, or there is no relationship. So such information can be given through correlation. So correlation technique act as a base for the regression analysis. So regression output also we will get an r squared value. So r squared value is very very important for the interpretation of the regression. R square, the how, what much percentage explained by the explanatory variable on the dependent variable. Dependent variable ne etratholam explanatory variable explain cheyunnundu, whether it is 10% or 20%. So for example namukku kittiya r square value 10% aanu nokka. 10% പത്ത് ശതമാനമാണെങ്കിൽ നമ്മളുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് 10% മാത്രമേ നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പ്രമോഷൻ എന്ന് പറയുന്നത് 10% മാത്രമാണ് സെയിൽസിൽ ഇംപ്രൂവ് ചെയ്ത്, ദാറ്റ് മീൻസ് 90% വേറെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കേസ് നമ്മുടെ മോഡൽ ഫിറ്റ് ആണ്. പ്രമോഷൻ 10% മാത്രമേ പ്രൊമോഷൻ സെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ മോഡൽ ഫിറ്റ് അല്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 40% എങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. 70 or 80% കിട്ടിയ ദാറ്റ് ഈസ് വണ്ടർഫുൾ. നമ്മുടെ മോഡൽ വണ്ടർഫുൾ ആണ്. നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ നല്ലതായിരുന്നു, ബിക്കോസ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളെ കോൺസെപ്റ്റുവലി നമ്മൾ കണ്ടുപിടിച്ചു നമ്മളുടെ ഇത്രയും വേരിയബിൾസ് ആണ് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 10% ഇൻഫ്ലുവൻസ് മീൻസ് 90% എറർ ഫാക്ടറാണ്. 90% നമ്മള് കോൺസെപ്റ്റൽ മോഡൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഈ സെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോ ദർ ഇസ് എ മിസ്റ്റേക്ക് വിച്ച് വാസ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റഡി, സോ വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. പിന്നെയും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തി കോൺസെപ്റ്റൽ മോഡൽസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് വി ക്യാൻ ആഡ് ദ മോഡൽ. സോ ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ മാത്രമാണ് കിട്ടത്. So we can add some other things like quality of the product, price of the product, quality of the salesman. So some other variables also can be added, and we will get, after that we will get a relationship r square value 60%. That means the model is almost good, and this model is able to explain the dependent variable. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? Then കോറിലേഷനെ പോലെ നമ്മൾ റിഗ്രഷനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കോവേരിയൻസ് എന്ന് വിളിക്കും. സോ ഹൗ യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ്? കോവേരിയൻസ് ഇസ് ലൈക്ക് കോവേരിയൻസ്. ഇത് എങ്ങനെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന, ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ്? കോവേരിയൻസ് തന്നെയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. കോവേരിയൻസ് എന്ന് ചില ആൾക്കാർ പറയും, കോവറൈൻസ് എന്ന് പറയും ചില ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഐ ഡോ നോ, ബിക്കോസ് ഐ ആം ഓൾവേസ് സേയിങ് ലൈക് കോവേരിയൻസ്. അപ്പോ കോവേരിയൻസ് എന്താന്ന് നോക്കാം. The measures of association between two variables x and y is called covariance. Association parayana x inde y inde thammilulla association parayanaana covariance use cheyyunna. So it can be used to state the relationship between two asset prices. For example, nammada portfolio la
രണ്ട് സ്റ്റോക്സ് ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഉണ്ട് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. സോ ദീസ് ടു സ്റ്റോക്സ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ്. റിലയൻസ് മൂവ് ചെയ്യുമ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് കോവേരിയൻസ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് വേരിയബിൾസ് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, when two stocks trend to move together, they are seen as having positive covariance. Rendu verum Reliance inde price koodumbo TCS inde price kooduvaanengil that is positive covariance. Reliance inde price koodumbo TCS price korayuvaanengil that is negative covariance. Okay, so covariance shows the association between the variables. So covariance may be positive or negative. Positive covariance says one variable increases the other variable, and negative covariance means one variable increases and other variables decrease. Appo ethum kooda nammal portfolios il use cheyna oru tool aanu covariance. Covariance is a part of regression. When we find the regression, we will get an output of covariance also. So when we calculate the regression, we will get correlation, we will get wet covariance. So ee portfolio il covariance inde prasakthi endannu anjala nammal നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് ഇങ്ങനെയുള്ള പോസിറ്റീവ്ലി കോവേരിയൻസ് ആയിട്ടുള്ള സ്റ്റോക്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? വി ഷുഡ് ഇൻക്ലൂഡ് നെഗറ്റീവ് കോവേരിയൻസ് സ്റ്റോക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്നാലേ നമുക്കൊരു ഹെഡ്ജിങ് പറ്റത്തുള്ളൂ സാർ. അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്സും ഇപ്പൊ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ആവും. അപ്പൊ ഒന്ന് പോസിറ്റീവ് ആയാൽ മറ്റേ നെഗറ്റീവ് ആയാൽ നമുക്ക് ആ ഒരു ലോസ് അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് അതായത് നെഗറ്റീവ് കോവേരിയൻസ് ഒരു സ്റ്റോക്സ് മൂവ് ചെയ്യുക വേറെ സ്റ്റോക്ക്. അപ്പൊ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോക്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും മാർക്കറ്റിനോട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നലത്തെ മാർക്കറ്റില് 35 സ്റ്റോക്സോളം നെഗറ്റീവ് ആയിരുന്നു, ബാക്കി 15 സ്റ്റോക്സ് ആണ് നിഫ്റ്റിക്കകത്തുള്ളതിൽ പോസിറ്റീവ് ആയിരുന്നത്. ആ 15 സ്റ്റോക്സ് നെഗറ്റീവ് കോവേരിയൻസ് ഉള്ള സ്റ്റോക്സ് ആണ് ഈ നിഫ്റ്റി ആയിട്ട് നോക്കുമ്പോൾ. നിഫ്റ്റി കൂടുമ്പോൾ അവർ കുറഞ്ഞു. ഇനി നിഫ്റ്റി കൂടുമ്പോൾ ബാക്കി 35 സ്റ്റോക്സും കൂടി. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ നെഗറ്റീവ് കോവേരിയൻസ് ഉള്ള സ്റ്റോക്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള. എല്ലാ നെഗറ്റീവ് കോവേരിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നില്ല, കുറച്ചെങ്കിലും നമ്മൾ കോവേരിയൻസ് നോക്കിയിട്ട് വേണം സ്റ്റോക്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ. റിഗ്രഷൻ, വൺ സെക്കൻഡ്. ആ സാറേ, ഹലോ സാർ, ഇവിടെ ഉണ്ടോ? ഓക്കെ, സോ റിഗ്രഷൻ മേ ഐ എം ഓഡിബിൾ? യെസ് സർ, യെസ് സർ. സോ റിഗ്രഷൻ, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ വി ക്യാൻ യൂസ് സ്കാറ്റർ പ്ലോട്ട്സ് ആൻഡ് കോറിലേഷൻസ് ആർ ഗുഡ് ടു ഇൻഡിക്കേറ്റ് ലീനിയർ റിലേഷൻഷിപ്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ്, ബട്ട് ദേ ഡു നോട്ട് ആക്ച്വലി ക്വാണ്ടിഫൈ ദി റിലേഷൻഷിപ്പ്. ദി സ്കാറ്റർ പ്ലോട്ട്സ് ആൻഡ് കോറിലേഷൻസ് ആർ ഗിവിങ് സം ഫൗണ്ടേഷൻ ഓർ ബേസിക്സ് എക്സ്പ്ലനേഷൻ ഓഫ് റിഗ്രഷൻ, ബട്ട് ദീസ് ടൂൾസ് ആർ നോട്ട് used for quantifying the relationship. So the quantifying the relationship, we need to use some other methods of regression. So scatter plots and correlations we can use to check whether the data is linear, whether the data is non-linear, whether there is a positive relationship, whether there is a negative relationship, whether there is a zero relationship. Such kind of explanation we will get from the scatter plots and correlations. Otherwise, we can use the simple linear regression and multiple regression through some mathematical statistical techniques are to be used. So there are some techniques. So I think next class we can able to explain all these things. 9:50, because I have to join MPhil pre-submission, MPhil dissertation presentation here department. So we can meet, I think tomorrow, if you are free, we can conduct on
മോർ ക്ലാസ്. ടുമോറോ നിങ്ങൾ റെഡി ആണോ? നാളെ നാളെ സാറിന്റെ ക്ലാസ് ആണ് ശരിക്കും രാവിലെ. അപ്പൊ നാളെ എന്റെ ക്ലാസ് രാവിലെ തന്നെ എടുക്കാം, ഇതുപോലെ 9 മണിക്ക് എടുക്കാം. ഓക്കെ ശരി. ഓക്കെ അപ്പോ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ഓക്കെ താങ്ക് യു.